ഇനി ഒരു ജന്മം ഭൂമിയിൽ ഉണ്ടെങ്കിൽ കൃഷിക്കാരനായിട്ടാണ് അതോ വേറെ ഏതെങ്കിലും ജോലി? അല്ല, ഇനി അതൊന്നേ എനിക്ക് പറയാനുള്ളൂ, ഒരു ജന്മം കിട്ടരുത്. നേരിട്ട് എനിക്ക് കൃഷ്ണന്റെ അടുത്തേക്കോ രാമന്റെ അടുത്തേക്കോ ചെല്ലണം. ഇത് മനുഷ്യൻ തന്നെ വലിച്ചു കൊണ്ടുവന്ന് ഉഴുതുകൊണ്ടിരുന്നതാണ്. അതിനു മുമ്പത്തെയാണ് ഇത്, കാളകൾക്കും മുമ്പ് മനുഷ്യൻ തന്നെ. ഇത് ഏത്തക്കൊട്ട എന്ന് പറയും. ഇത് പഴയ കാലത്ത് കുളത്തിൽ നിന്നും പുഴയിൽ നിന്നും മറ്റും വെള്ളമെടുത്ത് വയലുകളിലേക്ക് വിടുന്ന മോട്ടോർ പമ്പ് വന്നതിന് മുമ്പ് ഉള്ള സംവിധാനങ്ങളാണ്. ഏകദേശം 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഏത്തക്കൊട്ടകളാണ് ഈ ഇരിക്കുന്നത്. ഇത് ഏതാണ്ട് ഒരു 50-60 വർഷം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കാറ്റ് കിട്ടും. ഒരു വലിയ പത്തായവാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 10 ക്വിന്റലോളം എങ്കിലും നെല്ല് ശേഖരിക്കാൻ പറ്റും. ഏകദേശം 10 ആഴം തരും, ചക്കി കൊത്തും, അമ്മ വയ്ക്കും, ഞാനുണ്ണു. നമസ്കാരം. ദിവാകരൻ എന്ന ഒരു പഴയ കൃഷിക്കാരൻ്റെ കൂടെയാണ്. ഇദ്ദേഹത്തിന് വർഷങ്ങളായിട്ട് കൃഷിയായിരുന്നു ജോലി. ഇപ്പം എത്ര വയസ്സുണ്ട്? എനിക്ക് 86 വയസ്സ്. 86 വയസ്സ് വരെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന, ആ കൃഷി ചെയ്ത ആയുധങ്ങളൊന്നും കളയാതെ ഇന്നും സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ്. ഒരു മ്യൂസിയമാണ് ശരിക്കും. ഇന്നത്തെ വരും ഇന്നത്തെ തലമുറകൾക്ക് ഇത് കണ്ടാൽ നമുക്ക് അത്ഭുതം ഉളവാക്കുന്ന ഓരോ 100 വർഷത്തിനും മീതെ പഴക്കമുള്ള ഓരോ കൃഷി ഉപകരണങ്ങളാണ്. പേരെന്താണ് തങ്ങളുടെ? പേര് ദിവാകരൻ. ഈ സ്ഥലം ഒന്ന് പറയൂ. മരുത, വഴിക്കട പഞ്ചായത്തിൽ മരുത എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ കൃഷിയോടുള്ള താല്പര്യം എത്ര വയസ്സ് മുതലുണ്ട്? അതെൻ്റെ ചെറുപ്പത്തിൽ തന്നെയുണ്ട്. ഞാൻ ആദ്യം പിന്നെ സ്കൂളിൽ പോയില്ല, പിന്നെ ഇങ്ങനെ വന്ന് കൃഷി താല്പര്യം ഉണ്ടായി, പിന്നെ തുടർച്ചയായിട്ട് കൃഷി തന്നെയായിരുന്നു. ഇന്നത്തെ തലമുറകൾ കൃഷിനോട് താല്പര്യം കാണിക്കണില്ല, അതിനെക്കുറിച്ച് തലമുറകളോട് എന്താണ് പറയാനുള്ളത്? അത് പറയാനുള്ളത്, അവർ കൃഷിക്കാരനുണ്ടെങ്കിലേ രാജ്യം നിലനിൽക്കുള്ളൂ. അവനാണ് ഇത് മുഴുവൻ ഉൽപ്പാദിപ്പിക്കേണ്ടത്, അരിയാണെങ്കിലും നെല്ലാണെങ്കിലും ഇതെല്ലാം. അല്ലാതെ കുറച്ച് പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞാൽ, കിസാൻ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ. കൃഷിക്കാരന് നമ്മുടെ കേരളത്തിൽ തന്നെ യാതൊരുവിധ വിലയില്ല. കാരണം അവന് അവൻ്റെ കാർഷിക പ്രവൃത്തി ചെയ്ത് ഉപജീവനം നടത്താൻ വരെയും കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ സാറേ, അത് ശരിയല്ല. എനിക്ക് കേരള ഗവൺമെൻറ് ഒരു കർഷക അവാർഡ് തന്നു, ഞാൻ കൃഷി ചെയ്ത് ഉണ്ടാക്കിയത്. അതിങ്ങനെ ലോകം മുഴുവൻ അത് കഴിഞ്ഞ് ഒരുപാട് എനിക്ക് ഇതൊക്കെ അയച്ചു തന്നിരുന്നു കുറേ ആൾക്കാർ. അതെ, അപ്പോൾ കൃഷി ഒരു കാലത്തും ദോഷമുള്ള സാധനമല്ല. ഇപ്പോഴും ഞങ്ങൾ അതുകൊണ്ടാണ് ജീവിക്കുന്നത്, ഡീസൻ്റായിട്ട് ജീവിക്കുന്നു. രാസവളങ്ങൾ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്താൽ? ജൈവവളങ്ങളാണ് സാധാരണ ഉപയോഗിക്കുക, രാസവളം ചെയ്യും കുറച്ചൊക്കെ. ഈ രാസവളം ചെയ്യണവരെ ചെയ്യണതിന് എന്താണ് പറയാനുള്ളത്? നമുക്ക് വിഷാംശങ്ങളൊക്കെ ക്യാൻസർ ഉള്ള അസുഖങ്ങളൊക്കെ വരും. രാസവളത്തിൻ്റെ കുഴപ്പമല്ല അത്. അത് കൃഷി വകുപ്പ് തന്നെ പറയണത് ജൈവവളം ധാരാളം ചേർത്തിട്ട് കുറച്ച് രാസവളം ചുട്ടു കൊടുക്കാനാണ് പറയണത്. അല്ല, രാസവളം മാത്രമല്ല ഇട്ട് കൊടുക്കേണ്ടത്. ജൈവവളം മാത്രം ഇട്ട് കൃഷി ചെയ്യണമാണോ നല്ലത് അതോ മിക്സ് ചെയ്ത് ചെയ്യണോ? അത് മിക്സറായിട്ട് ചെയ്യുകയാണ് നല്ലത്. അതെ, അപ്പം നമ്മൾ ധാരാളം ഇപ്പം ഒന്നാമത് വളങ്ങൾ കിട്ടാനില്ല, ചാണകം കിട്ടാനില്ല, ചവറ് കിട്ടാനില്ല. അപ്പം ഇത് കുറച്ച് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഈ മറ്റേ ഇതും വാങ്ങിയിട്ട് കഴിഞ്ഞാൽ, മിക്സറും കൂടെ വാങ്ങിയിട്ട് കഴിഞ്ഞാൽ അത് ഗുണം കൂടും. ഈ കാർഷിക പ്രവൃത്തി ചെയ്തതിൻ്റെയാണോ ഇത്ര വയസ്സായിട്ടും ആരോഗ്യത്തോടെ ഇരിക്കണത്? എനിക്ക് വയ്യപ്പോൾ തീരെ. പിന്നെ ഞങ്ങളുടെ തലമുറയായിട്ട് കൃഷിക്കാരായിരുന്നു, അപ്പോൾ അങ്ങനെ ശീലിച്ചു പോന്നു. ഇനി ഒരു ജന്മം ഭൂമിയിൽ ഉണ്ടെങ്കിൽ കൃഷിക്കാരനായിട്ടാണ് അതോ വേറെ ഏതെങ്കിലും ജോലി? അല്ല, ഇനി അതൊന്നേ എനിക്ക് പറയാനുള്ളൂ, ഒരു ജന്മം കിട്ടരുത്. നേരിട്ട് എനിക്ക് കൃഷ്ണൻ്റെ അടുത്തേക്കോ രാമൻ്റെ അടുത്തേക്കോ ചെല്ലണം. അതൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അത് ഇവിടെ കിടന്ന് നമ്മൾ അലയാതെ, നമ്മുടെ ആത്മാവ് അലയാതെ അത് നമ്മളൊരു അധീനത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ജന്മം ജന്മാന്തരം ജീവിച്ചിരിക്കുന്നതല്ലേ നമ്മൾ പറയ കേൾക്കണത്. അപ്പോൾ ഇനിയൊരു ജന്മം കിട്ടാതെ ഈ അലയാതെ അത് അലച്ചിലായിരുന്നോ ജീവിതം? അല്ല, അലച്ചിൽ തന്നെയല്ല ഇപ്പോഴും. അതെ, ഇപ്പം എൻ്റെ ശരീരം കൊണ്ട് വയ്യ. കാർഷിക പ്രവൃത്തികൾ മനസ്സിന് സംതൃപ്തി കിട്ടണ ഒരു സംശയമില്ല കാര്യത്തിന്. ഓ, ആര് വന്നാലും ഇപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് കർഷക അവാർഡ് കിട്ടി. ഈ കേരളകുളത്തിലെ മുഴുവനും ഉദ്യോഗസ്ഥന്മാരും അവരിവരും ഒക്കെ വന്ന് നോക്കി, അവരൊക്കെ വളരെ തൃപ്തിപ്പെട്ടു എൻ്റെ കൃഷി. അതെ, അതുകൊണ്ടാണ് ഇപ്പം ഞങ്ങൾ നിലനിൽക്കുന്നത്. സർക്കാർ ഒരുപാട് ഈ പ്രസിഡൻഷൻ തന്നിട്ടുണ്ട്, ഒരുപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രോത്സാഹനമൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. നാട്ടുകാരുടെ പ്രോത്സാഹനം കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെ, അതിപ്പോഴും ഞാൻ ആ നിലയ്ക്ക് ഞാൻ പെരുമാറുക. പാരമ്പര്യമായിട്ട് അപ്പോൾ കൃഷിക്കാരനായി? അതെ, ഞാൻ പാരമ്പര്യമായിട്ട് കൃഷിക്കാരനാണ്. കാർഷിക പ്രവൃത്തി ചെയ്തിരുന്ന പഴയ കാലത്തുള്ള ഓരോ സംവിധാനങ്ങളാണ് ഇത്.
ഈ കാണുന്നത് കാളയെ കൂട്ടുന്നത്, രണ്ട് കാളയെ ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് കൂട്ടിയിട്ടാണ് ഉഴുതുകൊണ്ടിരുന്നത് പഴയകാലത്ത് ട്രാക്ടറൊക്കെ വന്നതിന് മുമ്പ്. ഇത് മനുഷ്യൻ തന്നെ വലിച്ചു കൊണ്ടുവന്ന് ഉഴുതുകൊണ്ടിരുന്നതാണ്. അതിനു മുമ്പത്തേണിത് കാളകൾക്കും മുമ്പ് മനുഷ്യൻ തന്നെ ഇത് ഇത് ഏകദേശം ഒരു 100 കൊല്ലം 150 കൊല്ലത്തോളം പഴക്കമുണ്ട്. ഇത് വീശിക്കൂടാന്നാ പറയുന്നത്, നെല്ല് വീശാൻ പഴയകാലത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്ന പതിരും നെല്ലുമായിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വീശിക്കൊണ്ടിരിക്കണതാണ്. ഈ വീശിക്കുടന്നാ പറയുക ഇതിൻ്റെ പറയുന്നത്, അതും വീശിക്കുടയാണ്. രണ്ടും അതിൻ്റെ അപ്പുറമാണ് ഓലക്കുട. ഓലക്കുട അത് മഴ തന്നെയാതെ തല വെച്ചു പാടത്തേക്കും പറമ്പിയൊക്കെ പോകുമ്പോൾ അതിനുപയോഗിക്കണതാണ് വീശി തൊപ്പിക്കൂടാന്ന് പറയുക. ഇത് കുണ്ടമ്മുറം, കുണ്ടമ്മുറം എന്നാ പറയുക, നെല്ല് കോരി എടുക്കാനുള്ളതാണ്. അതിനിവിടെ പറയണ കുണ്ടമ്മുറം എന്നാ പറയുക. അത് വീശിമുറം ഇതാ കാണുന്നത് വീശുന്നതാണ്. അരിയും നെല്ലുമൊക്കെ വീശി അതിൽ വരുന്നത്. പിന്നെ ഇതൊക്കെ അറിയാതിരിക്കുമല്ലോ, റാന്തൽ പ്രാന്തൽ വിളക്ക്. ഇത് ഗ്രാമഫോൺ, ഇതിനെ കുറിച്ചൊന്ന് പറയും. ഗ്രാമഫോൺ അത് റെക്കോർഡ് വെച്ച് പാടിക്കുന്നതാണ്. ഈ ഗ്രാമഫോൺ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാവും? അതൊരു 100 വർഷത്തോളം ഉണ്ടാകണം. കൃത്യം പേരെന്താ ശരിക്കും? ഗ്രാമഫോൺ എന്നാണ്. ഇവിടെ മലയാളത്തിൽ നമ്മൾ പറയുന്നത് പാട്ടുപെട്ടി. പാട്ടുപെട്ടി പറയാണ് ഞാൻ കാണിച്ചു തന്നത്. അതിന് ഏതാണ്ട് 100 വർഷം കാണണം. അന്ന് നമുക്ക് വർഷം പറയാൻ കഴിയില്ല. ഞങ്ങളിവിടെ സാധാരണ കൃഷിക്കാർ നെല്ലളക്കണത്, അരി ഇളക്കുന്നത് ഇതൊക്കെയാണ് പറ എന്ന് പറയുന്നത്. ഇവിടെ താങ്കൾ ഉപയോഗിച്ച സാധനങ്ങളാണോ? ഏതാനും അതെ, ഏതാനും സാധനങ്ങൾ അതെ. എത്ര വർഷമായി ഇപ്പോൾ ഉപയോഗം കഴിഞ്ഞിട്ട്? ഇതിപ്പോൾ ഇവിടുത്തെ നെൽകൃഷി തന്നെ പോയി, പിന്നെ ഇപ്പോൾ ഒരു 10-30 വർഷത്തോളം ഉപയോഗിക്കാതിരിക്കുകയാണ്. ഇത് ഏത്തക്കൊട്ട എന്ന് പറയും. ഇത് പഴയ കാലത്ത് കുളത്തിൽ നിന്നും പുഴയിൽ നിന്നും മറ്റും വെള്ളമെടുത്ത് വയലുകളിലേക്ക് വിടുന്ന മോട്ടോർ പമ്പ് വന്നതിന് മുമ്പ് ഉള്ള സംവിധാനങ്ങളാണ്. ഏകദേശം 100 വർഷത്തിന് മേലെ പഴക്കമുള്ള ഏത്തക്കൊട്ടകളാണ് ഈ ഇരിക്കുന്നത്. ഇത് പഴയ കാലത്തെ ഒരു ഫാനാണ്. ഇത് രണ്ട് സൈഡിലും പങ്കയുണ്ട് ഇതിന്. ഇത് ഏതാണ്ട് ഒരു 50-60 വർഷം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും കാറ്റ് കിട്ടും. നൂൽപുട്ടെന്ന് ഉണ്ടാക്കുന്ന സാധനമാണ് ഇത്. അത് മരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. ആ മാവ് അതിലേക്ക് ഇട്ടിട്ട് അമർത്തി കൊടുത്താൽ പാത്രത്തിലേക്ക് പുട്ടിൻ്റെ നൂൽപുട്ടിൻ്റെ ഇതേമാതിരി ചാടും. ഇത് പഴയ കാലത്ത് ഇസ്തിരിപ്പെട്ടിയാണ്, കൽക്കരി ഉപയോഗിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാണ് പറയണത്. കൽക്കരി ഉപയോഗിച്ചാൽ ഇത് ഇസ്തിരി ചെയ്യുന്ന പഴയ കാലത്ത് 100 വർഷമൊക്കെ മുമ്പുള്ള വർഷങ്ങളായിട്ട്, അതായത് നമ്മുടെ പഴയ കേരളത്തിൽ പത്തായം എന്ന് പറയും. ഇത് പത്തായത്തിൽ നെല്ല് ശേഖരിക്കുന്നതാണ്. ഇത് മരം വെച്ചാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നെല്ലിന് കേട് വരികയോ ഒന്നുമില്ല. ചൂടോ തണുപ്പോ ഏക്കില്ലാത്തതുകൊണ്ട് നെല്ല് കേടാവാതെ പഴയ കാലത്ത് സൂക്ഷിച്ചിരിക്കുന്ന ഒരു ചെറിയ പത്തായവും ഒരു വലിയ പത്തായവുമാണ് ഈ കാണുന്നത്. ഇതിനകത്ത് ഏകദേശം ഒരു 10 ക്വിൻ്റലോളം എങ്കിലും നെല്ല് ശേഖരിക്കാൻ പറ്റും ഏകദേശം. ഇതിനും ഒരു 100 വർഷത്തിന് 100 ചില്ലം വർഷത്തിന് മേലെ പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. കൃഷിയെ സംബന്ധിച്ചൊരു പഴമൊഴി പറയാമോ? പത്താഴം തരും, ചക്കി കൊത്തും, അമ്മ വയ്ക്കും, ഞാനുണ്ണും.